ഭാഗ്യവാണെന്ന് ആരാ പറഞ്ഞത്? ഞാനെൻ്റെ ജീവിതം ആസ്വദിക്കുകയാണ്, ഈ രീതിയിലാണെന്ന് മാത്രം. ഏട്ടൻ എൻ്റെ കാര്യം ഓർത്ത് വിഷമിക്കേണ്ട. സൗപർണികയുടെ മുഖം മുറിക്ക് മുൻപിൽ കണ്ടതോടെ വിഷ്ണു അവിടെ നിന്നും പിൻവാങ്ങി. സൗപർണികയെ കണ്ടതും ശിവൻ അവളെ തന്നെ നോക്കി. എന്താടി ഇങ്ങനെ നോക്കുന്നത്? ശിവൻ ചോദിച്ചു. ബോധമുണ്ടോയെന്നറിയാൻ വേണ്ടി നോക്കിയതാ. ബോധമില്ലെങ്കിൽ നിനക്ക് കണ്ടാൽ മനസ്സിലാവില്ലേ? നമ്മുടെ അമ്മയുടെ കയ്യിൽ തൊട്ട് ഏട്ടൻ സത്യം ചെയ്തതല്ലേ, ഇനി ഒരിക്കലും ഒരു പരിധിയിൽ കൂടുതൽ മദ്യപിക്കില്ല എന്ന്. എന്നിട്ട് ഇന്നലെ വന്നു കയറി കോലം കണ്ടപ്പോൾ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. ഞാൻ നിങ്ങളോട് ആരോടും കുടി നിർത്താമെന്ന് പറഞ്ഞിട്ടില്ല. ഒരു പരിധിയിൽ കൂടുതൽ മദ്യപിച്ച് ഈ വീട്ടിലേക്ക് വരില്ല എന്നാണ് പറഞ്ഞത്. അത് തെറ്റിപ്പോയി, അതിനെ ആവർത്തിക്കില്ല. ശിവൻ സൗപർണികയുടെ മുഖത്ത് നോക്കാതെയാണ് അത്രയും പറഞ്ഞത്. എന്താ എൻ്റെ ഏട്ടന് പറ്റിയത്? ഇത്രമാത്രം മനപ്രയാസം ഉണ്ടാകാനും മാത്രം? ഒന്നുമില്ല. എൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറയാൻ പറ്റുമോ ഏട്ടന്? ഒന്നുമില്ല, നീ എനിക്ക് കുറച്ച് സ്വസ്ഥത താ. അപ്പോൾ ഒന്നുമില്ലാതെയല്ല, എന്താണെന്ന് ഏട്ടൻ പറഞ്ഞേ പറ്റൂ. പറയാതെ ഞാൻ ഇവിടുന്ന് പോവില്ല. ഞാൻ പറയില്ല, നീ ഇറങ്ങി പോകാൻ നോക്ക്. എന്നെ ഇവിടുന്ന് അടിച്ചിറക്കി വിടാനല്ലാതെ ഞാൻ പോകില്ല, പറയാൻ പറ്റില്ല. ഇതെല്ലാം കണ്ട് വിഷമിക്കുന്ന ഒരാളുണ്ട് ഈ വീട്ടിൽ. ഏട്ടനെയും നമ്മുടെ അമ്മ എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട് അമ്മയെന്നറിയോ? എത്രത്തോളം അമ്മ വിഷമിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇനി ആ പാവത്തിനെ ഇങ്ങനെ സങ്കടപ്പെടുത്തരുത്. അതുമാത്രമല്ല, ചേട്ടൻ്റെ മനസ്സിനെ നോവിച്ച അത്രമേൽ വലിയ എന്ത് പ്രശ്നമാണ് നടന്നതെന്ന് എനിക്കറിഞ്ഞേ പറ്റൂ. എന്താണ് നിനക്കറിയേണ്ടത്? സ്നേഹിക്കുന്ന പെണ്ണ് പോലും പേടിയോട് കാണുന്ന ഒരു മനുഷ്യനാണ് ഞാൻ. പേടിയോട് കാണുകയേ? അപർണ അങ്ങനെ പറഞ്ഞോ? ഞാൻ എത്രയൊക്കെ നന്നായി എന്ന് പറഞ്ഞാലും ഞാൻ ചീത്തയാണെന്ന് എല്ലാവർക്കും അറിയാം. ആ ഒരു രീതി മാത്രമേ എല്ലാവരും എന്നെ കാണൂ. ഇത്രയൊരു വലിയ കുറവ് എനിക്കുണ്ടായിരുന്നിട്ടും അവളെപ്പോലൊരു പെണ്ണിനെ സ്നേഹിക്കാൻ ഞാൻ കാണിച്ചതാണ് ഏറ്റവും വലിയ മണ്ടത്തരം. അങ്ങനെയൊന്നും ഞാൻ ചിന്തിക്കാൻ പോലും പാടില്ലായിരുന്നു. അവളെപ്പോലെ ഒരു പെൺകുട്ടിക്ക് എന്നെ ഇഷ്ടമാകുക എന്നുള്ള കാര്യം അതുതന്നെ അസാധ്യമാണ്. ഏട്ടനെ പേടിയാണെന്ന് അവൾ പറഞ്ഞു. പറഞ്ഞു, എൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു. അവളെ തെറ്റു പറയാൻ പറ്റില്ല, പക്ഷേ എന്തുകൊണ്ടോ അതെനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അന്നേരം ആ നിമിഷം അങ്ങനെ സംഭവിച്ചു പോയതാ. അവളൊന്നും വിചാരിച്ചിട്ട് പറഞ്ഞതായിരിക്കില്ല ഏട്ടാ. സംഭവിച്ച കാര്യങ്ങളെല്ലാം ശിവൻ അവളോട് വിവരിച്ചു. ഞാനൊരു തീരുമാനമെടുത്തു. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പെണ്ണില്ല. അവളെ ഞാൻ ആത്മാർത്ഥമായി സ്നേഹിച്ചത് മനസ്സിലാക്കാൻ അവൾക്ക് കഴിഞ്ഞിട്ടില്ല. അവളുടെ കുറ്റമല്ല. അവളുടെ സ്ഥാനത്ത് ഏത് പെൺകുട്ടിയാണെങ്കിലും ഇങ്ങനെ മാത്രമേ ചെയ്യൂ. അവളോടെനിക്ക് വെറുപ്പില്ല. നീ പറഞ്ഞതുപോലെ ഇനി ഞാനായിട്ട് വിഷമിപ്പിക്കില്ല ആരെയും, അമ്മയോട് ഞാൻ നേരിട്ട് പറയുന്നുണ്ട്. ഇടയ്ക്ക് എപ്പോഴൊക്കെയോ കുറച്ച് സ്വപ്നങ്ങൾ കണ്ടുപോയി. അതൊക്കെ മായ്ക്കാൻ കുറച്ച് സമയം വേണമെങ്കിലും ഇനി എന്നും ഞാൻ ആ പഴയ ശിവയായിരിക്കും. അത്രയും പറഞ്ഞ് അവളുടെ അരികിൽ നിന്നും ശിവ നേരെ പോയത് സുഭദ്രയുടെ അരികിലേക്കാണ്. അടുക്കളയിൽ ജോലി ചെയ്യുന്നവരെ പിന്നിൽ ചെന്ന് അവൻ കെട്ടിപ്പിടിച്ചു. അവനെ കണ്ടതും അവരുടെ മനസ്സിൽ വേദനയും ദേഷ്യവും എല്ലാം ഒരേപോലെ തോന്നി. എനിക്കറിയാം അമ്മയ്ക്ക് പിണക്കമാണെന്ന്. മിണ്ടണ്ട എന്നോട് നീ, പറ്റിപ്പോയി അമ്മ, സോറി. എനിക്കൊരു നിർവാഹമില്ലാതെയായിപ്പോയി. ഇന്നലെ ഒരു കൂട്ടുകാരൻ്റെ പാർട്ടി, അതെങ്ങനെയാണ് ഞാൻ ഒഴിവാക്കുന്നത്? അതുകൊണ്ട് മാത്രം ഇന്നലെ അങ്ങനെ സംഭവിച്ചത്. ഇനി ഒരിക്കലും എൻ്റെ അമ്മയുടെ കണ്ണ് നിറയാൻ ഞാൻ അനുവദിക്കില്ല. ഞാൻ കാരണം അമ്മ ഒരുപാട് വേദനിച്ചിട്ടുണ്ട്, എനിക്കറിയാം. ഇനി ഒരിക്കലും ഈ കണ്ണുകൾ ഞാൻ നിറയ്ക്കില്ല. അമ്മയ്ക്ക് ഞാൻ തരുന്ന വാക്കാണ്. അത്രയും പറഞ്ഞ് അവൻ അകത്തേക്ക് കയറിപ്പോയി. സുഭദ്ര സന്തോഷം കൊണ്ട് കണ്ണീരൊപ്പി. അമ്മയോടൊപ്പം അടുക്കളയിൽ തകൃതിയായ സഹായത്തിലായിരുന്നു അപർണ. ഉച്ചയ്ക്കത്തേക്കുള്ള പയറുമെഴുക്ക് പുരട്ടിയായി അവൾ പയറരിയുകയായിരുന്നു. അതിനിടയിലാണ് ആരോ വിളിക്കുന്നതായി തോന്നിയത്. അപ്പോഴേക്കും അംബിക അവിടേക്ക് പോയിരുന്നു. മുൻപിൽ നിൽക്കുന്ന ആളെ കണ്ട് അംബിക ഞെട്ടിപ്പോയി. കേദാർത്തെ സൗപർണിക. അയ്യോ മോളെന്താണ് ഇവിടെ? അംബിക ഭവ്യതയോട് ചോദിച്ചു. ഞാൻ അപർണയെ ഒന്ന് കാണാൻ വേണ്ടി വന്നതാ, സൗപർണിക പറഞ്ഞു. ഞങ്ങൾ ഒരേ കോളേജിലാണ് പഠിക്കുന്നത്. അപ്പോഴേക്കും അപർണ പുറത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. അവൾക്ക് സൗപർണികയെ ഒറ്റ നോട്ടത്തിൽ മനസ്സിലായിരുന്നില്ല. കോളേജിൽ വെച്ച് പല പ്രാവശ്യം കണ്ടിട്ടുണ്ടെങ്കിലും അവൾ സംസാരിച്ചിട്ടൊന്നുമില്ല. നിന്നെ കാണാനാ മോള് വന്നത്, നിനക്ക് മനസ്സിലായില്ലേ?
ഉവ്വ് മനസ്സിലായി, അപർണ പറഞ്ഞു. മോള് കയറിയിരിക്കെ. ഇരിക്കുന്നില്ല ആൻറ്റി, അപർണയെ കാണേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു. ഒരു അത്യാവശ്യ കാര്യം പറയാൻ വേണ്ടി വന്നതാ. എനിക്ക് പെട്ടെന്ന് പോകണം. കോളേജിലേക്ക് പോകും വഴി ഇവിടേക്ക് കയറിയതാ. എങ്കിലും ഞാൻ എന്തെങ്കിലും കുടിക്കാനെടുക്കാം. ശരി ആൻറ്റി. അവർ അകത്തേക്ക് കയറിയപ്പോൾ സൗപർണിക അപർണയെ നോക്കി ഹൃദ്യമായി ഒന്ന് പുഞ്ചിരിച്ചു. എന്തായിരിക്കും അവളുടെ വരവിൻ്റെ ഉദ്ദേശം എന്നറിയാതെ അപർണയും നിന്നു. അപർണയ്ക്ക് എന്നെ മനസ്സിലായിട്ടുണ്ടാവില്ല അല്ലേ? എനിക്കറിയാം, ദേവസാറിൻ്റെ മോളല്ലേ, നമ്മളൊരേ കോളേജിലാണ് പഠിക്കുന്നത്, അറിയാമായിരുന്നു, സൗപർണിക പറഞ്ഞു. ഞാൻ കണ്ടിട്ടുണ്ട്, എനിക്ക് അപർണയോടൊന്ന് സംസാരിക്കണം, ഒറ്റയ്ക്ക്. നമുക്ക് ആ തൊടിയിലേക്കൊന്ന് മാറി നിന്നാലോ? സൗപർണിക അത് ചോദിച്ചപ്പോൾ നിഷേധിക്കാൻ അപർണയ്ക്ക് തോന്നിയില്ല. അപർണ അവളെ അനുഗമിച്ച് നടന്നു. ഞാൻ തന്നെ കാണാൻ വന്നത് എനിക്ക് വേണ്ടിയല്ല, അപർണയ്ക്കൊരു പക്ഷേ അറിയാവുന്ന ഒരാൾക്ക് വേണ്ടിയാണ്, എൻ്റെ ഏട്ടന് വേണ്ടി. ഏട്ടൻ്റെ പേര് പറഞ്ഞാൽ ചിലപ്പോൾ അപർണയ്ക്ക് മനസ്സിലാവും. ശിവ, ശിവദേവ് അറിയാമായിരിക്കും അപർണയ്ക്ക് അല്ലേ? അറിയാം, കണ്ടിട്ടുണ്ട്. ഒരു കാര്യം ഞാൻ തുറന്ന് ചോദിച്ചോട്ടെ, പെട്ടെന്നൊരാൾ വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയാൻ തനിക്കിത്തിരി ബുദ്ധിമുട്ട് കാണും എന്നെനിക്കറിയാം. എങ്കിലും എൻ്റെ ഏട്ടൻ്റെ കാര്യമായതുകൊണ്ട് മുഖവരയില്ലാതെ ചോദിക്കാമെന്ന് കരുതി. ചോദിച്ചോളൂ. അപർണയുടെ മനസ്സിൽ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്നൊരു ദിവസം ഇങ്ങനെയൊരു ചോദ്യം അറിയാത്ത ഒരാൾ ചോദിക്കുമ്പോൾ എന്ത് മറുപടി പറയണമെന്ന് തനിക്ക് അറിയില്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഞാനത് ചോദിക്കാനുണ്ടായ സാഹചര്യം അപർണയ്ക്കും അറിയാം എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപർണയ്ക്ക് എത്രത്തോളം ഏട്ടനെ അറിയാമെന്ന് എനിക്കറിയില്ല. പക്ഷെ എനിക്കറിയാം, ഏട്ടൻ്റെ മനസ്സിൽ കുറേ വർഷങ്ങളായി തെളിഞ്ഞു കാണുന്ന പേരാണ് അപർണ. പെട്ടെന്ന് അവളിൽ ഒരു ഞെട്ടൽ സൗപർണിക കണ്ടു. ഏട്ടനെ പറ്റി ഒരുപാട് കാര്യങ്ങളൊക്കെ അപർണ കേട്ടിട്ടുണ്ടാവും. ഒന്നും കള്ളാണെന്ന് ഞാൻ പറയുന്നില്ല, പക്ഷേ ഏട്ടൻ ഹൃദയം കൊടുത്ത് സ്നേഹിച്ച ഒരാൾ അപർണ മാത്രമാണ്. ആ ഇഷ്ടം ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. അപർണ കരുതുന്ന പോലെ 3 മാസങ്ങളായിട്ടൊന്നും അല്ല തുടങ്ങിയത്. കുറേ വർഷങ്ങൾക്ക് മുൻപ് അപർണയെ അറിഞ്ഞ സത്യങ്ങളൊക്കെ തുടങ്ങുന്നതിനു മുൻപ് ഏട്ടൻ്റെ മനസ്സിൽ കയറിക്കൂടിയ രൂപമാണ് അപർണയുടെ. തുടരും അടുത്ത ഭാഗങ്ങൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.